ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ തുടങ്ങിയില്ല. അപ്പോൾ ഇന്ന് ചക്ക കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ചക്ക ഉപ്പേരി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉപ്പേരി എന്നാണ് പറയുക, ചിലവട്ടും മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും ചില സ്ഥലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം പഴുപ്പാവാത്ത ചക്കയാണത്, മധുരമൊന്നും ആയിട്ടില്ല. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ചക്ക ചെറുതായിട്ടൊന്ന് കുക്കറിലൊന്ന് ആവി കയറ്റുന്നുണ്ട്. വിസിലടിക്കേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം വേഗം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാതെയും കുക്കറിൽ വയ്ക്കാതെയും ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പിന്നെ ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ്, ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ഞാൻ ഏകദേശം ഒരു പിടി നിറച്ചെടുത്തിട്ടുണ്ട്, ചെറിയ പീസ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ആണ് പിന്നെ വേണ്ടത്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുള്ളി കൂടുതലിടുന്ന വെച്ചിട്ട് അതിനുള്ള ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലാവും. ഇനി ഞാൻ ഈ ചക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റുകയാണ് കുക്കറിലിട്ടിട്ട്. അത് നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാതെ നേരിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കുക്കറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വിസിലടുപ്പിക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അരിക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം അരിക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും അതിന് ശേഷം ചെറിയുള്ളി, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കറികളിൽ ചെറിയുള്ളി ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി എപ്പോഴും ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വേഗം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട്. മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാ കറികളിലൊക്കെ ഞാൻ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. വിസിലടിച്ചില്ലതിന് മുമ്പേ ഞാനത് സ്റ്റവ് ഓഫ് ചെയ്ത് എടുത്തു. സവാള ഒന്ന് നല്ലപോലെ വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ചക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിയാൽ മതി, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.